ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂള് വണ്ണാണ് മൊഡ്യൂൾ വണ്ണ് ഫ്യൂസസ് ആൻഡ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ് നമുക്കറിയാം ഒരു പവർ സിസ്റ്റം പ്രൊട്ടക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സേഫ്റ്റി ഡിവേഴ്സുകളാണ് ഫ്യൂസും അതേപോലെ തന്നെ സർക്യൂട്ട് ബ്രേക്കേഴ്സും സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഓവർ കറണ്ട് പോലത്തെ കാര്യങ്ങളെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ ഫ്യൂസുകളും അതേപോലെ തന്നെ സർക്യൂട്ട് ബ്രേക്കറുകളും ഒക്കെ ഉപയോഗിക്കാറുള്ളത് പ്യൂർ മൊടിവിള് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഫ്യൂസിനെ കുറിച്ചും അതേപോലെ തന്നെ സർക്യൂട്ട് ബ്രേക്കറിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യും അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂസിനെ കുറിച്ചാണ് അപ്പോൾ എന്താണ് ഫ്യൂസ് നമുക്ക് നോക്കാം ഫ്യൂസ് ഇപ്പോൾ ഫ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയണ്ടാകും എന്താണ് ഫ്യൂസ് ഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് ഇൻട്രപ്റ്റിംഗ് ഡിവോയ്സ് ആണ് നമ്മളെ സർക്യൂട്ടിലുള്ള കറണ്ട് ഒരു പരിധിയിലധികം കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പരിധീനപ്പുറത്ത് സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവേഴ്സാണ് ശരിക്ക് ഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു പരിധിയിലധികം കറണ്ട് സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ എലമെൻറ്റ് ഈ ഫ്യൂസ് എലമെൻറ്റ് ഫ്യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മെൽറ്റ് ചെയ്തുകൊണ്ട് സർക്യൂട്ടിനെ എന്ത് ചെയ്യുന്നു ഡിസ്കണക്റ്റ് ചെയ്യുന്നു സപ്ലൈയിൽ നിന്നും സർക്യൂട്ടിനെ ഡിസ്കണക്റ്റ് ചെയ്ത് കളയും അങ്ങനെ സർക്യൂട്ടിന് എന്ത് ചെയ്യും സേഫ്റ്റി അവിടെ ഉറപ്പാക്കും ഇതാണ് ശരിക്ക് ഒരു ഫ്യൂസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നതാണ് ഫ്യൂസ് ഇസ് എ കറണ്ട് ഇൻട്രപ്റ്റിൻ്റെ ബോസ് വിച്ച് ബ്രേക്ക്സ് ഓർ ഓപ്പൺസ് ദ സർക്യൂട്ട് ബൈ ഫ്യൂസിങ് എലമെൻറ്റ് വേണ്ട കറണ്ട് ദ സർക്യൂട്ട് എക്സൈഡ്സ് എ സർട്ടേൺ വാല്യൂ സർക്യൂട്ടിലുള്ള കറണ്ട് ഒരു സർട്ടേൺ വാല്യൂവിനേക്കാളും എക്സീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എലമെൻ്റ് അതായത് ഫ്യൂസ് എലമെൻറ്റ് ഫ്യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മെൽറ്റ് ചെയ്തുകൊണ്ട് സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുകയോ ചെയ്യും അങ്ങനെ എന്തു ചെയ്യും കറണ്ടിനെ ഇൻട്രപ്റ്റ് ചെയ്ത് കളയും അപ്പോൾ ഇതാണ് ശരിക്ക് ഫ്യൂസിൻ്റെ ഡെഫിനേഷനായിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ പോയിൻറ്റ് ശ്രദ്ധിക്കുക ദ ഫംഗ്ഷൻ ഓഫ് എ ഫ്യൂസ് ഈസ് ടു ക്യാരി ദ നോർമൽ കറണ്ട് വിത്തൗട്ട് ഓവർ ഹീറ്റിംഗ് ബട്ട് ദ കറണ്ട് എക്സൈഡിസിറ്റിസ് നോർമൽ വാല്യൂ ഇറ്റ് റാപ്പിഡ്ലി ഹീറ്റ്സ് അപ്പിറ്റ് ദ മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് ഡിസ്കണക്ട് ദ സർക്യൂട്ട് പ്രൊട്ടക്റ്റഡ് ബൈ ഇറ്റ് ഫ്യൂസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ ഇട്ട സമയങ്ങളിൽ അതെന്ത് ചെയ്യും അല്ലെങ്കിൽ നോർമൽ കറണ്ട് ആവുന്ന സമയത്ത് അത് ഓട ഹീറ്റൊന്നും ആവാതെ ഫ്യൂസ് വയർ ഹീറ്റൊന്നും ആവാതെന്ത് ചെയ്യും നോർമലി അവിടെ അതിലൂടെ കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ എന്തെങ്കിലും കാരണവശാല് നമ്മളെ കറണ്ടിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ അതെന്തെയും വളരെ പെട്ടെന്ന് ഹീറ്റ് ചെയ്ത് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിലെത്തി അതെന്തെയും മെൽറ്റ് ചെയ്യും മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെയ്യും ഒന്ന് അത് മെൽറ്റ് ചെയ്ത് ആ ഫ്യൂസ്വർ മെൽറ്റ് ചെയ്ത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും സർക്യൂട്ടിനകത്തോട്ട് കറണ്ട് വരില്ല സർക്യൂട്ടിന് എന്ത് ചെയ്തു സപ്ലൈന്ന് ഡിസ്കണക്ട് ചെയ്ത് കളഞ്ഞാൽ ഒന്നെങ്കിൽ ബ്രേക്ക് ചെയ്തോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് കളയും അങ്ങനെ സർക്യൂട്ടിന് എന്ത് ചെയ്യും പ്രൊട്ടക്ഷൻ അവിടെ ഉറപ്പാക്കും പിന്നെ നമുക്കറിയാം ഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ കറണ്ടിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ആണ് ശരിക്ക് ഫ്യൂസ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്യൂസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് രണ്ടാമത് നോക്കാം ഫ്യൂസ് എലമെൻറ്റോർ ഫ്യൂസ് വയർ എന്താണ് ഫ്യൂസ് എലമെൻറ്റ് അല്ലെങ്കിൽ ഫ്യൂസ് വയർ എന്ന് പറഞ്ഞാൽ ശരിക്കും അപ്പം ശരിക്കും നമുക്കറിയാം നമ്മളൊരു ഓവർ കറണ്ട് സർക്യൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ അല്ലെങ്കിൽ ഒരു എക്സസീവ് കറണ്ട് സർക്യൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം പൊട്ടി പോകുന്ന ആൾ ഫ്യൂസ് വയർ ആയിരിക്കും അല്ലെങ്കിൽ ഫ്യൂസ് എലമെൻറ്റ് ആയിരിക്കും അപ്പോൾ ശരിക്കും ഫ്യൂസ് വയർ എന്ന് പറഞ്ഞാൽ അതൊരു ഫ്യൂസിൻ്റെ ഒരു പാർട്ടാണ് ആ പാർട്ടാണ് ശരിക്ക് ഓവർ കറൻറ്റ് അല്ലെങ്കിൽ എക്സസീവ് കറണ്ട് സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അത് മെൽറ്റ് ചെയ്ത് പോകുന്ന മെൽറ്റ് ചെയ്ത് ഫ്യൂസ് മൊത്തത്തിലെല്ലാം മെൽറ്റ് ചെയ്യുന്ന ശരിക്ക് ആദ്യം മെൽറ്റ് ചെയ്യുന്ന ആരാണ് ശരിക്ക് നമ്മൾ ഈ ഫ്യൂസ് വയർ ആണ് മെൽറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ഒരു ഓവർ കറണ്ട് സർക്യൂട്ടിൽ വരുന്ന സമയത്ത് ആക്ച്വലി മെൽറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് ശരിക്ക് ഫ്യൂസ് വയർ എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് മെൽറ്റ് ചെയ്തുകൊണ്ട് സർക്യൂട്ടിൽ നിന്നുള്ള സർക്യൂട്ടിലോട്ടുള്ള സപ്ലൈയിൽ നിന്നുള്ള കണക്ഷൻ തെയ്യും ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഒരുപാട് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സേഫ്റ്റി നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും അതാണ് ഫ്യൂസ് എലമെന്ററി അല്ലെങ്കിൽ ഫ്യൂസ് വയർ വയറുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫ്യൂസ് എലമെന്ററി ഫ്യൂസ് വയറിന്റെ ഡെഫിനേഷൻ പറയുന്നത് എങ്ങനെയാണ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ഫ്യൂസ് വിച്ച് ആക്ച്വലി മെൽറ്റ്സ് വൺ എക്സസീവ് കറണ്ട് ഫ്ലോസ് ഇൻ ദ സർക്യൂട്ട് അപ്പോൾ ശരിക്കും ഇതെന്താണ് ഫ്യൂസിൻ്റെ ഒരു പാർട്ടാണ് അതാണ് എന്ത് ചെയ്യുന്നത് ആക്ച്വലി മെൽറ്റ് ചെയ്യുന്നത് ഒരുങ്ങി പൊട്ടി പോകുന്നത് എപ്പോൾ വേനൽ എക്സസീവ് കറണ്ട് ഇൻ ദ സർക്യൂട്ട് സർക്യൂട്ടിൽ കൂടി ഒരു എക്സസീവ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അയാൾ എന്തെങ്കിലും മെൽറ്റ് ചെയ്ത് പോകും ആൻഡ് ദ സൈസിലെ ദ ഫോൾട്ട് ഡിവൈസ് ഫ്രം ദ സപ്ലൈ അങ്ങനെ ഫോൾട്ടുള്ള ആ നമ്മൾ ഡിവൈസിനെ സപ്ലൈ സപ്ലൈന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഐസൊലേറ്റ് ചെയ്ത് നിർത്താൻ അല്ലെങ്കിൽ ഡിസ്കണക്ട് ചെയ്ത് നിർത്താൻ നമുക്ക് സാധിക്കും ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്ന പേരാണ് ഫ്യൂസ് എലമെൻറ്റ് അല്ലെങ്കിൽ ഫ്യൂസ് വേറെ നമുക്കറിയാം നമ്മളൊക്കെ സാധാരണ വീടുകളിലൊക്കെ ഫ്യൂസ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്യൂസ് മൊത്തത്തിൽ നമ്മൾ സാധാരണ സെമി റീവേറബിൾ ഫ്യൂസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യാറില്ല പകരം നമ്മൾ എന്ത് ചെയ്യും അതിനുള്ള ഫ്യൂസ് എലമെൻറ്റ് അല്ലെങ്കിൽ ഫ്യൂസ് വയർ മാത്രം നമ്മൾ എന്ത് ചെയ്യും റീപ്ലേസ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗമാണ് ശരിക്കും എന്ത് ചെയ്യാറുള്ളത് എക്സസൈസ് ചെയ്യാറുണ്ട് വന്നാൽ ആദ്യം പൊട്ടിപ്പോകാറുള്ളത് ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ഡിസയറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്യൂസ് എലമെൻറ്റ് ഒരു ഫ്യൂസ് എലമെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഫ്യൂസ് വയറായിട്ട് ഉപയോഗിക്കുന്ന ആൾക്ക് വേണ്ട ഡിസയറബിൾ ആയിട്ടുള്ള ക്യാറ്റിസ്റ്റിക്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഫ്യൂസ് വയറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വയറിന് വേണ്ട അല്ലെങ്കിൽ ഒരു ഫ്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വയറിന് വേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ കാര്യം പറയുന്നത് ലോ മെൽറ്റിങ് പോയിൻ്റ് ആയിരിക്കണം അപ്പം ലോ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയാനുള്ള കാരണം ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ സർക്യൂട്ടിൽ കൂടി ഓവർ കറണ്ട് ഫ്ലോ ചെയ്തു ഓവർ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവിടെ എന്ത് ആ ഹീറ്റിനനുസരിച്ച് അത് മെൽറ്റ് ചെയ്ത് പോകണം അപ്പോൾ ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ആൾ ഉപയോഗിച്ചാൽ മാത്രമേ ഒരു ഫോൾട്ട് ചെറിയൊരു ഫോൾട്ട് വരുമ്പോൾ തന്നെ എന്തേയുള്ളൂ അത് പെട്ടെന്ന് ഹീറ്റായി പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുള്ളൂ നമ്മൾ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും കൂടുതൽ കറണ്ട് സർക്യൂട്ടിൽ വന്നാലും എന്ത് ചെയ്യുക ചിലപ്പോൾ അത് പൊട്ടിപ്പോയില്ല കാരണം അതിൻ്റെ മെൽട്ടിംഗ് പോയിൻ്റ് ഹൈ ആണ് അത്രയും ഒരു ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ എന്തേ ചെയ്യുള്ളൂ അത് മെൽറ്റ് ചെയ്ത് പൊട്ടിപ്പോകുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട ഫ്യൂസ് എലമെൻറ്റ് ലോ മെൽറ്റിംഗ് പോയിൻറ്റ് ആയിരിക്കണം നമ്മളൊരു പരിധിയിലധികം കറണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകണം അതുകൊണ്ട് ലോ മെൽട്ടിംഗ് പോയിൻ്റ് ഉള്ള ആളായിരിക്കണം നമ്മൾ ഫ്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് പിന്നെ രണ്ടാമത്തെ ഹൈ കണ്ടക്ടിവിറ്റി വേണം നമുക്ക് ഇൻസുലേറ്ററുകളൊന്നും എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല ഫ്യൂസ് വയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല നമ്മൾ ഹൈ കണ്ടക്ടിവിറ്റി ഉള്ള നല്ല കണ്ടക്ടിവിറ്റി ഉള്ള മറ്റ് മെറ്റീരിയൽസാണ് നമ്മൾ സാധാരണ ഫ്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് മൂന്നാമത്താണ് ഫ്രീ ഫ്രം ഡിറ്റോറിയേഷൻ ഡ്യൂ ടു ഓക്സിഡേഷൻ ഓക്സിഡേഷനിൽ നിന്നുണ്ടാകണം ഫ്രീ ആയിരിക്കണം അല്ല ഓക്സിഡേഷൻ കാരണം അവിടെ അവിടെ ഈ ഒരു ഫ്യൂസ് വയർ നശിച്ചു പോകുന്നത് എന്തായാലും അതിന് അത് ഉണ്ടാകാൻ പാടില്ല കാരണം പിന്നെ ഓക്സിഡേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ശരിക്ക് അത് അവിടെ കത്തിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഏതൊരു വസ്തു ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കത്തിപ്പോയി ഉരുകി ഉരുകാനോ അല്ലെങ്കിൽ കത്തി കരിഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് അപ്പം അങ്ങനെ ഓക്സിഡേഷൻ ഒരിക്കലും എന്തെയ്യാൻ പാടില്ല ഫ്യൂസ് വില നടക്കാൻ പാടില്ല അപ്പോൾ അല്ലെങ്കിൽ ഓക്സിഡേഷൻ മൂലം ഉണ്ടാകുന്ന ഡിറ്റോറിയേഷൻ ഒരിക്കലും ആകാൻ പാടില്ല ഉണ്ടാകാൻ പാടില്ല ഇന്ന് ഫ്രീ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂസ് എലമെൻറ്റ് അതേപോലെ നമുക്ക് എന്തായിരിക്കണം അതിൻ്റെ കോസ്റ്റ് എന്തായിരിക്കണം വളരെ കുറവായിരിക്കണം ലോ കോസ്റ്റ് ആയിരിക്കണം ഇപ്പം ഇത്രയും നാല് കാര്യങ്ങളാണ് നമുക്കൊരു ഫ്യൂസ് എലമെൻറ്റിന് വേണ്ട ഡിസയറബിൾ കാറ്റിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യം ഇനി നോക്കാം ഫ്യൂസ് എലമെൻറ്റ് മെറ്റീരിയൽസ് നോക്കുക എന്തൊക്കെ മെറ്റീരിയൽസ് കൊണ്ടാണ് സാധാരണ നമ്മൾ ഫ്യൂസ് എലമെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് സാധാരണ അതിനൊരു കറക്റ്റായിട്ടുള്ള ഒരു പിന്നെ സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട് ഏത് വയർ കൊണ്ടാണ് നമ്മൾ ഫ്യൂസ് വയർ കിട്ടാറുള്ളത് പക്ഷേ സാധാരണ നമ്മൾ വീടുകളിലൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾക്ക് സാധാരണ കോപ്പറിൻ്റെ ഒരു വയർ എടുത്തിട്ട് എന്തെയ്യും താൽക്കാലികമായിട്ട് ഫ്യൂസ് വയർ കെട്ടി കെട്ടിവെക്കാറാണ് ചെയ്യാറ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സൈസോ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കാറില്ല അപ്പോൾ അതൊക്കെ വളരെ ഡേഞ്ചർ ആകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ശരിക്ക് യഥാർത്ഥത്തിൽ ഏത് എലമെൻ്റ് നമ്മൾ ശരിക്ക് ഫ്യൂസ് ഫ്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നോക്കാം നമ്മൾ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫ്യൂസ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ലെഡ് ടിന്ന് കോപ്പർ സിങ്ക് ആൻഡ് സിൽവർ ആണ് ഇതാണ് മോസ്റ്റ് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂസ് എലമെൻ്റ് അല്ലെങ്കിൽ ഫ്യൂസ് വയർ എന്ന് പറഞ്ഞാൽ പത്ത് ആംബിയർ വരെയാണെന്നുണ്ടെങ്കിൽ ചെറിയ കറണ്ടാണോ പത്ത് ആംപിയർ വരെയുള്ള ചെറിയ കറണ്ടുകൾക്ക് നമ്മൾ ടിന്നിൻ്റെയും അതേപോലെ അലോയിസ് ആണ് സാധാരണ എന്തെയ്യാറുള്ളത് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അല്ലെങ്കിൽ എന്ത് ചെയ്യും ടിന്നു മാത്രം നമ്മൾ ഉപയോഗിക്കും അപ്പോൾ ഒന്നുകിൽ ടിന്ന് മാത്രം അല്ലെങ്കിൽ അലോ ടിന്നിൻ്റെ ലെഡിൻ്റെയും അലോയിസ് കൂട്ടി നമ്മൾ ഉപയോഗിക്കും അതിൽ ലെഡ് തേർട്ടി സെവൻ പെർസെൻറ്റേജും ടിന്ന് സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജാണ് അലോയിൽ ഉണ്ടാവാം ഇപ്പോൾ ഫ്യൂസ് എലമെൻറ്റ് ഉണ്ടാക്കാൻ നമ്മൾ താപ്പിയൊക്കെ അപ്പോൾ ടെൻ ആംബിയർ വരെയുള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ടിന്ന് മാത്രം ഉപയോഗിക്കും അല്ലെങ്കിൽ ടിന്നിൻ്റെയും ലെഡിൻ്റെയും അലോയിസ് രണ്ടും കൂടി ചേർന്ന അലോയി എന്തായിട്ട് നമ്മൾ ഫ്യൂസ് എലമെൻ്റായിട്ട് ഉപയോഗിക്കും അതിൽ ലെഡിൻ്റെ പെർസെൻറ്റേജ് തേർട്ടി സെവൻ പെർസെൻറ്റേജും ടിന്നിൻ്റെ പെർസെൻറ്റേജ് സിക്സ്റ്റിത്രീ പെർജ്ജുമാണ് ഇനി വലിയ കറണ്ട് ആണെന്നുണ്ടെങ്കിൽ വലിയ കറണ്ടാണെങ്കിൽ നമ്മൾ കോപ്പറോ സിൽവറൊക്കെയാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ പിന്നെ ടെൻ ആമ്പിയറിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യും ഒന്നെങ്കിൽ കോപ്പറോ അല്ലെങ്കിൽ സിൽവറോ നമ്മൾ എന്ത് ചെയ്യും ഉപയോഗിക്കും അതേപോലെ തന്നെ നമ്മൾ സിങ്കും എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട് പിന്നെ ഫ്യൂസ് വയറായിട്ട് ഉപയോഗിക്കാറുണ്ട് പക്ഷേ സിങ്ക് നമ്മൾ ഉപയോഗിക്കാറുള്ളത് നമുക്ക് ഒരു ടൈം ലാഗ് അവിടെ വേണം വളരെ പെട്ടെന്ന് ചെറിയൊരു ഫോൾട്ട് കറണ്ട് വന്നാലും അത് പൊട്ടി പോകാൻ പാടില്ല അല്ലെങ്കിൽ ഒരു ടൈം ലാഗ് വേണം അതായത് ഒരു പത്ത് ആംപിയർ കറണ്ട് ആണ് നമ്മൾ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്നത് ഒരു പതിനൊന്ന് ആംബിയർ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ആമ്പിയർ കറണ്ട് കോൺസ്റ്റൻ്റ് എത്ര സമയം അവിടെ നിന്ന് കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യൂ അത് പൊട്ടിപ്പോകുള്ളൂ അങ്ങനത്തെ ഒരു കേസ് അത് വളരെ കുറഞ്ഞ സമയത്തൊന്നും വന്നാലൊന്നും ചിലപ്പം ചെയ്യൂല ഫോൾട്ട് കറണ്ട് വന്നാലും ഇത് പൊട്ടിപ്പോവാത്ത ഒരു കേസ് വേണം അതായത് ഒരു ടൈം ലാഗ് കഴിഞ്ഞിട്ടേ എന്ത് ചെയ്യാൻ പാടുള്ളൂ പൊട്ടിപ്പോകാൻ പാടുള്ളൂ വളരെ പെട്ടെന്ന് പൊട്ടിപ്പോകാ പോകേണ്ട എന്നുള്ള ഒരു കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ സ്ഥലങ്ങൾ ഈ സിങ്കിൻ്റെ സ്ട്രിപ്പാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യാറുള്ളത് ഫ്യൂസ് ആയിട്ട് ഉപയോഗിക്കാറുള്ളത് അവിടെ നമുക്ക് എന്തു ചെയ്യും ഒരു വേണ്ട കൺസിഡറബിൾ ആയിട്ടുള്ള ടൈമിലേക്ക് നമുക്കവിടെ കിട്ടും അപ്പോൾ അതുകൊണ്ടുതന്നെ ചെറിയ ഓവർലോഡൊന്നു വന്നാൽ എന്ത് ചെയ്യൂല അത് പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് പോകൂല അപ്പോൾ ഇതാണ് ഫ്യൂസ് എലമെൻറ്റ് മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് നോക്കുക മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെറ്റീരിയൽ ഫോർ ഫ്യൂസ് എലമെൻറ്റ് ആർ ലെഡ് ടിന്ന് കോപ്പർ സിങ്ക് ആൻഡ് സിൽവർ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കാറുള്ളത് ലെഡും ടിന്നും കോപ്പറും സിങ്കും സിൽവറാണ് സാധാരണ ഫ്യൂസ് എലമെൻ്റ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഫോർ ഫോർ സ്മാൾ കറണ്ട് അപ് ടു ടെൻ ആംപിയർ ടിൻ ഓർ ആൻ അലോയി ഓഫ് ലെഡ് ആൻഡ് ടിന്ന് ഈസ് യൂസ്ഡ് ഫോർ മേക്ക് ഇൻ ദി ഫ്യൂസ് എലമെൻറ്റ് പത്ത് ആംപിയർ വരെയുള്ള ചെറിയ കറണ്ടുകൾക്ക് ഒന്നുകിൽ ഉപയോഗിക്കും അല്ലെങ്കിൽ ടിന്നിൻ്റെയും ലെഡിൻ്റെ ഒരു അലോയ് ഉപയോഗിക്കും അതിൽ ആ അലോയിൽ തേർട്ടി സെവൻ പെർസെൻറ്റേജ് ലഡ്ഡും സിക്സ്റ്റി ത്രീ പെർസേൻജ് ടിന്നും ആയിരിക്കും ഒരു സെവൻ ഉണ്ടാകുക ഉപയോഗിക്കാം ഇനി ടെൻ എംഇറിൻ്റെ മേലുള്ള ലാർജർ കറണ്ടുകൾക്ക് നമ്മൾ കോപ്പറോ ആണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് അതാണ് ഫോർ ലാർജർ കറണ്ട് കോപ്പറോ സിൽവർ ഈസ് എംപ്ലോയിഡ് പിന്നെ ദ സിങ്ക് ഇൻ സ്ട്രിപ്പ് ഫോം ഈസ് ഗുഡ് ഇഫ് എ ഫ്യൂസ് വിത്ത് കൺസിഡറബിൾ ടൈം ലാഗ് ഇസ് റിക്വയർഡ് ദാറ്റ് ഈസ് വൺ വിച്ച് ഡസ് നോട്ട് മെൽട്ട് ക്യുക്ലി വിത്ത് എ സ്മാൾ ഓവർലോഡ് നമ്മൾ പിന്നെ ഒരു ഫ്യൂസ് നമുക്ക് എന്ത് വേണം ഒരു കൺസിഡറബിൾ ടൈം ലാഗ് വേണം അതായത് ചെറിയ ഓവർലോഡ് വന്നാലൊന്നും പൊട്ടാൻ പാടില്ല വലിയൊരു ഓവർലോഡ് വന്നാലും അല്ലെങ്കിൽ അത്ര നേരം സമയമാർ സർക്കുളിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ പൊട്ടാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ സിങ്കിൻ്റെ സ്ട്രിപ്പാണ് സാധാരണ ഫ്യൂസായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു ടൈം ലാഗ് നമുക്കിവിടെ കിട്ടും നെക്സ്റ്റ് ടോപ്പിക്കാണ് കറണ്ട് റേറ്റിംഗ് ഓഫ് ഫ്യൂസ് എലമെൻ്റ് അപ്പോൾ എന്താണ് ഫ്യൂസ് എലമെൻറ്റിൻ്റെ കറണ്ട് റേറ്റിംഗ് നോക്കാം അപ്പോൾ ഒരു ഫ്യൂസ് എലമെൻറ്റിൻ്റെ കറണ്ട് റേറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഫ്യൂസിൻ്റെ കറണ്ട് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ആ ഒരു ഫ്യൂസിന് അത് അല്ലെങ്കിൽ ആ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യാതെ പിന്നെ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യാതെ എത്ര സമയം അതിന് നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ എത്ര കറണ്ടിന് അതിന് താങ്ങാൻ പറ്റും സോറി സമയമല്ല എത്ര കറണ്ടിന് അതിന് ക്യാരി ചെയ്യാൻ പറ്റും അതിനെ പറയുന്ന പേരാണ് കറണ്ട് റൈറ്റിംഗ് അല്ലെങ്കിൽ ഫ്യൂസ് കറണ്ട് റൈറ്റിംഗ് ഓഫ് എ ഫ്യൂസ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡെഫിനീഷൻ പറയുന്നത് എങ്ങനെയാണ് ഇറ്റ് ഈസ് ദ കറണ്ട് ഇൻ വിച്ച് ദ ഫ്യൂസ് എലമെൻറ്റ് ക്യാൻ നോർമലി ക്യാരി വിത്ത് ഓവർ ഹീറ്റിംഗ് ഓർ മെൽറ്റിങ് ഓവർ ഹീറ്റിംഗോ അല്ലെങ്കിൽ മെൽറ്റിംഗോ കൂടാതെ ഒരു ഫ്യൂസ് എലമെൻറ്റിന് നോർമലി ക്യാരി ചെയ്യാൻ പറ്റുന്ന കറണ്ടിന് പറയുന്ന പേരാണ് കറണ്ട് റേറ്റിംഗ് ഓഫ് എ ഫ്യൂസ് എന്ന് പറയും അപ്പൊ അഞ്ച് ആണ് ഒരു ഫ്യൂസ് റേറ്റിംഗ് ആയിട്ട് നമ്മൾ സാധാരണ ലാബുകളിലൊക്കെ നമ്മൾ പറയുകയാണ് അഞ്ച് ആംബിയർ പത്താം അമ്പയർ പതിനഞ്ച് ആംപിയർ ഒക്കെ പറയാറുണ്ട് അപ്പോൾ അഞ്ച് ആംബിയർ പത്താംപയർ എന്ന് പറഞ്ഞാൽ പത്ത് ആംബ്യർ വരെ അപ്പം അഞ്ച് ആംബിയറിൻ്റെ അല്ലെങ്കിൽ പത്താമ്പിയുടെ ഫ്യൂസ് ആണെങ്കിൽ പത്താംബിയറിൻ്റെ ഫ്യൂസാണ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ പത്ത് ആംബിയർ വരെ അതിനെന്ത് ചെയ്യാൻ പറ്റും അതിന് കറണ്ടിനെ ക്യാരി ചെയ്യാൻ പറ്റും അതായത് ആപത്തായം പേർ വേറെ കറണ്ടിന് ക്യാരി ചെയ്യുന്ന സമയത്ത് അവിടെ അത്ര വലിയൊരു ഹീറ്റോ അല്ലെങ്കിൽ അത്ര വലിയൊരു അത് മെൽറ്റ് ആയി പോവുകയോ ചെയ്യൂല അതിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ എന്തായത് മെൽറ്റ് ചെയ്ത് ഓവർ ഹീറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ മെൽറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ചെയ്യാതെ ഒരു ഫ്യൂസ് എലമെൻറ്റിന് താങ്ങാൻ പറ്റുന്നില്ല ക്യാരി ചെയ്യാൻ പറ്റുന്ന കറണ്ടിനെ പറയുന്ന പേരാണ് കറണ്ട് റേറ്റിംഗ് ഓഫ് ഫ്യൂസ് എന്ന് പറയും അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ ഒരു കറണ്ട് റേറ്റിംഗ് ഓഫ് ഫ്യൂസ് എലമെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഒന്ന് ഈ ഫ്യൂസിൻ്റെ സറൗണ്ടിങ്സ് എന്തൊക്കെ സറൗണ്ടിങ്സ് ഉണ്ട് അത് എൻക്ലോസിലാണോ സെമി ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്യും പിന്നെ ഫ്യൂസിന് ഉപയോഗിക്കുന്ന നമ്മൾ മെറ്റീരിയൽസ് എന്തെന്തു ചെയ്യുക അത് ഡിപെൻഡ് ചെയ്യും അതേപോലെ ഫ്യൂസ് ഹോൾഡറിൽ ഉണ്ടാകുന്ന ഫ്യൂസ് ഹോൾഡറിൻ്റെ കോണ്ടാക്റ്റിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചറിലുണ്ടാകുന്ന റൈസ് ഇതിനെന്ത് ചെയ്യും ഇത് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അത് ഡിപെൻഡ് ചെയ്യും അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു കറണ്ട് റേറ്റിംഗ് ഓഫ് ഫ്യൂസ് എലമെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുക ഒന്ന് ഫ്യൂസിൻ്റെ സറൗണ്ടിങ്സ് മൂ രണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂസ് മെറ്റീരിയൽ എല്ലാ മെറ്റീരിയലിനും ഒരേ സമയത്ത് അത് പൊട്ടിപ്പോകില്ല അല്ലെങ്കിൽ അത് മെൽറ്റ് ചെയ്ത് പോകില്ല അപ്പോൾ ഓരോ ഇതിനും ഓരോതായിട്ടുള്ള ഫ്യൂസ് ഇതുണ്ടാകും പ്രത്യേകതകൾ ഉണ്ടാകും അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂസ് മെറ്റീരിയൽ അനുസരിച്ച് എന്ത് ചെയ്യും അവിടെ കറണ്ട് റേറ്റിങ്ങിന് വ്യത്യാസം വരും പിന്നെ അതേപോലെ ഫ്യൂസ് ഫ്യൂസ് ഹോൾഡറിൻ്റെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ റൈസ് ഇത്രയും കാര്യങ്ങൾ എന്തു ചെയ്യും അത് ഡിപ്പെൻഡ് ചെയ്യും ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഫ്യൂസിങ് കറണ്ട് ഫ്യൂസിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂസ് മെൽറ്റ് ചെയ്യാൻ വേണ്ട മിനിമം കറൻറ്റിനെ പറയുന്ന പേരാണ് ഫ്യൂസിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ അവിടെ ഒരു അഞ്ച് അമ്പലത്തെ ഫ്യൂസാണെന്നുണ്ടെങ്കിൽ അത് അഞ്ച് ആംബിയർ വരെ നോർമലി കറണ്ട് ചെയ്യും അത് ഓവർ അവിടെ ഓവർ ഹീറ്റ് ആവില്ല അല്ലെങ്കിൽ മെൽറ്റ് ആവില്ല സാധാരണ ഇത് അഞ്ച് ആംബിയർ വരെ എന്ത് ചെയ്യും അത് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തും പക്ഷേ അഞ്ച് അമ്പിയറിനേക്കാളും കൂടി കഴിഞ്ഞാൽ അപ്പോൾ അഞ്ച് പോയിൻറ്റ് ഒന്നായാൽ ചിലപ്പോൾ എന്ത് ചെയ്യും അത് മെൽറ്റ് ആവും ചിലപ്പോൾ അഞ്ചേ പോയിൻറ്റ് രണ്ടായിരക്കാർ മെൽറ്റ് ആവാം ചിലപ്പോൾ അഞ്ചേ പോയിന്റ് അഞ്ചായിരിക്കും അത് ആയിട്ടായിരിക്കും ഇത് മെൽറ്റ് ആവുക ചിലപ്പം അഞ്ചേ പോയിൻറ്റ് ഒന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടാവില്ല രണ്ടായിട്ടും മെൽറ്റ് ആയിട്ടുണ്ടാവില്ല അങ്ങനെ കൂടി ആറിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക മെൽറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ മിനിമം ആ ഒരു ഫ്യൂസ് മെൽറ്റ് ചെയ്യാൻ വേണ്ട മിനിമം കറണ്ടിനെ പറയുന്ന പേരാണ് ഫ്യൂസിങ് കറണ്ട് എന്ന് പറയും അഞ്ച് ആമ്പിയറിൻ്റെ ഫ്യൂസ് അഞ്ചേ പോയിന്റ് അഞ്ച് ആംബിയറിൽ ആണ് മെൽറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്യൂസിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ചേ പോയിന്റ് അഞ്ച് ആംബിയർ ആണ് അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് അങ്ങനെയാണ് ഇറ്റ് ഈസ് ദ മിനിമം കറണ്ട് അറ്റ് വിച്ച് ദ ഫ്യൂസ് എലമെൻറ്റ് മെൽറ്റ് ദ ഡിസ്ക് ആണ് സർക്കുലർ പ്രൊട്ടക്റ്റഡ് ബൈറ്റ് അപ്പോൾ നമ്മൾ ഫ്യൂസ് എലമെൻറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ട മിനിമം കറണ്ടിനെ പറയുന്ന പേരാണ് ഫ്യൂസിങ് കറണ്ട് എന്ന് പറയും അങ്ങനെ എന്ത് ചെയ്യും അങ്ങനെ മെൽറ്റ് ചെയ്ത ശേഷം സർക്യൂട്ടിൽ നിന്ന് എന്ത് ചെയ്യും അത് ഡിസ്കണക്ട് ചെയ്യും എന്നിട്ട് അത് എന്ത് ചെയ്യും അതിന് പ്രൊട്ടക്റ്റ് ചെയ്യും ഈ ഫ്യൂസിങ് കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്കറിയാം അത് ഫ്യൂസ് എലമെൻറ്റിൻ്റെ കറ റേറ്റിങ്ങിൻ്റെ കറണ്ട് റേറ്റിങ്ങിനേക്കാൾ എന്തെങ്കിലും കൂടുതലായിരിക്കും അഞ്ചാമ്പിയറിൻ്റെ ഒരു ഫ്യൂസിന് അഞ്ച് പോയിന്റ് ആയിരിക്കും അല്ലെങ്കിൽ അഞ്ച് പോയിന്റ് ആറായിരിക്കും അതിൻ്റെ ഫ്യൂസിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഫ്യൂസിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും സാധാരണ ഒരു ഫ്യൂസ് റേറ്റിൻ്റെ അേക്കാളും ഇതിൽ കറണ്ട് റേറ്റിനേക്കാളും അതിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും അപ്പോൾ പിന്നെ ഒരു റൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഫ്യൂസിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ഫ്യൂസിങ് കറണ്ട് ഐ ഈസ് ഈക്വൽ ടു കെ ഡി റേസ് ടു ത്രീ ബൈ ടു ആണ് അപ്പോൾ ഇത് ത്രീ ബൈ ടുന്ന് മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ കെ ഡി റേസ് ടു ത്രീ ബൈ റ്റു ആണ് അപ്പോൾ ഇതാണ് ശരിക്കും ഫ്യൂസിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ കെ ഡി റേസ് ടു ത്രീ ബൈ റ്റു അപ്പം അതിൽ ഡി കെ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ് ഫ്യൂസിങ് കോൺസ്റ്റൻ്റ് ആണ് അതേപോലെ പിന്നെ ഫ്യൂസ് കോൺസ്റ്റൻ്റ് ആണ് ഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആണ് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഫ്യൂസിങ് കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഏത് കറണ്ട് വന്നാലാണ് അതിൻ്റെ ഡയമീറ്റർ അനുസരിച്ച് ഏത് കറണ്ട് വന്നാലാണോ പിന്നെ പിന്നെ ഫ്യൂസ് മെൽറ്റ് ആയി പോകാൻ നമുക്ക് ആ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും അതിൽ എന്ന് പറഞ്ഞാൽ ഫ്യൂസിൻ്റെ ആണ് അത് ഓരോ മെറ്റീരിയലും എന്തായിരിക്കും ഡിഫറൻ്റ് ആയിരിക്കും ഇപ്പം ഇതാണ് ഫ്യൂസിയും കറൻ്റ് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂസ് എലമെൻറ്റിൻ്റെ അതിൻ്റെ കറൻറ്റ് കാര്യം കപ്പാസിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് നമ്മൾക്ക് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ഫാക്ടറാണ് മെറ്റീരിയൽ ഓഫ് ഫ്യൂസ് എലമെൻറ്റ് അപ്പോൾ എന്തൊക്കെ ഏത് മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ആ മെറ്റീരിയൽ അനുസരിച്ച് എന്ത് ചെയ്യും ഫ്യൂസ് എലമെൻറ്റിൻ്റെ കറണ്ട് ക്യാരി കപ്പാസിറ്റിയിലെന്തെയും വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ എല്ലാ മെറ്റീരിയൽസിനും ഒരേ കറണ്ട് ക്യാരി കപ്പാസിറ്റി ആകണമെന്നില്ല അപ്പോൾ കോപ്പറിൻ്റെ കറണ്ട് കാര്യം കപ്പാസിറ്റി സിൽവറിന് സിൽവറിനുണ്ടാവുക സിൽവറിൻ്റെ കറണ്ട് ക്യാരി കപ്പാസിറ്റി ആവില്ല ഗോൾഡിന് ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റ് അയണുണ്ടാവുക സിങ്കിന് ഉണ്ടാവുക എല്ലാത്തിനും എന്തെങ്കിലും വ്യത്യാസമായിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂസ് എലമെൻറ്റിൻ്റെ മെറ്റീരിയൽസിനനുസരിച്ച് അതിൻ്റെ ഫ്യൂസ് എലമെൻറ്റിൻ്റെ കറണ്ട് ക്യാരി കപ്പാസിറ്റിയിൽ വ്യത്യാസങ്ങൾ വരാം അപ്പോൾ ഒരു ഫ്യൂസ് എലമെൻറ്റിൻ്റെ കറണ്ട് ക്യാരി കപ്പാസിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടറാണ് മെറ്റീരിയൽ ഓഫ് ഫ്യൂസ് എലമെൻറ്റ് രണ്ടാമതാണ് ലെങ്ത് ഓഫ് ദ ഫ്യൂസ് എലമെൻറ്റ് അപ്പോൾ നമുക്കറിയാം ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ലെങ്ത്തിൽ വ്യത്യാസങ്ങൾ വന്നാൽ ഫ്യൂസ് എലമെൻ്റ് റെസിസ്റ്റൻസിലൊക്കെ വ്യത്യാസങ്ങൾ വരും അപ്പോൾ ലെങ്ത്ത് കൂടുന്നതിനും കുറയുന്നതനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന കറണ്ട് ക്യാരി കപ്പാസിറ്റിയിലൊന്നും ഉണ്ടാകും വ്യത്യാസങ്ങളുണ്ടാകും അപ്പോൾ രണ്ടാമത്തെ ആണ് ഫ്യൂസ് എലമെൻറ്റിൻ്റെ കറണ്ട് ക്യാരി കപ്പാസിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യമാണ് ലെങ്ത് ഓഫ് ദ ഫ്യൂസ് എലമെൻറ്റ് അതേപോലെ തന്നെ ഡയമീറ്റർ ഓഫ് ഫ്യൂസ് എലമെൻറ്റ് നമുക്കറിയാം ഡയമീറ്ററിൽ മാറ്റങ്ങൾ വന്നാലും അവിടെ ഉണ്ടാകും അവിടെ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനും മറ്റു കാര്യങ്ങൾക്കും വ്യത്യാസങ്ങൾ വരും അപ്പോൾ അതനുസരിച്ച് അവിടെ എന്ത് ചെയ്യും അതനുസരിച്ച് അല്ലെങ്കിൽ ഡയമീറ്റർ മാറുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും കറണ്ട് ക്യാരീംഗ് കപ്പാസിറ്റിൻ്റെ ഒരു ഫ്യൂസ് എലമെൻറ്റിൻ്റെ കറണ്ട് കാര്യം കപ്പാസിറ്റിയിലൊന്നും ഉണ്ടാകും വ്യത്യാസങ്ങൾ ഉണ്ടാകും അപ്പോൾ മൂന്നാമത്തെ ഫാക്ടറാണ് ഡയമീറ്റർ ഓഫ് ഫ്യൂസ് എന്ന് പറഞ്ഞാൽ അതേപോലെ സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ടെർമിനൽസ് ഇപ്പോൾ ഫ്യൂസിൻ്റെ ടെർമിനൽസിൻ്റെ സൈസും ലൊക്കേഷനും എന്ത് ചെയ്യും അതെന്ത് ചെയ്യും കറണ്ട് ക്യറിങ് കപ്പാസിറ്റിന് എന്ത് ചെയ്യും എഫക്റ്റ് ചെയ്യും സൈസും ലൊക്കേഷനും മാറുന്നതിനനുസരിച്ച് ടെർമിനലിൻ്റെ സൈസും ലൊക്കേഷനും മാറുന്നതിനനുസരിച്ച് ആ ഫ്യൂസിൻ്റെ കറണ്ട് കാര്യം കപ്പാസിറ്റിയിലൊന്നും ഉണ്ടാകും വ്യത്യാസങ്ങളുണ്ടാകും പിന്നെ അതേപോലെ അടുത്ത പോയിൻ്റ് ആണ് ദ സ്റ്റേറ്റ് ഓഫ് ദ സർഫേസ് നമ്മൾ ഉപയോഗിക്കുന്ന സർഫേഴ്സിൻ്റെ സ്റ്റേറ്റ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടക്ടർ അല്ലെങ്കിൽ ഫ്യൂസ് വെയറിൻ്റെ സൈസ് പിന്നെ അല്ലെങ്കിൽ ഫ്യൂസ് എലമെൻറ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ സോറി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും സ്ട്രാൻഡേർഡ് ആയിട്ടുള്ള ഫ്യൂസ് വെയറാണ് നമ്മൾ ഉപയോഗിച്ചത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ അതിന് വളരെ കുറഞ്ഞ കരണേ നമുക്ക് കാര്യം പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂസ് വെയറിൻ്റെ സർഫസിൻ്റെ സ്റ്റേറ്റിനനുസരിച്ച് എന്തെയും അവിടെ കറണ്ട് കാര്യം കപ്പാസിറ്റിയിലൊന്നുണ്ടാകും വ്യത്യാസങ്ങൾ ഉണ്ടാകും അതേപോലത്തെ സറൗണ്ടിങ്സ് ഇൻ വിച്ച് ദ ഫ്യൂസ് ടു ബി യൂസ്ഡ് നമ്മളെ ഫ്യൂസ് ഉപയോഗിക്കുന്ന സറൗണ്ടിങ്സ് അനുസരിച്ച് എന്തെയും അതിൻ്റെ ഫ്യൂസ് വെയറിൻ്റെ കറണ്ട് കാര്യം കപ്പാസിറ്റി വ്യത്യാസങ്ങൾ വരും അതേപോലെ ടൈപ്പ് ഓഫ് എൻക്ലോസർ യൂസർ വധരെ സെമി എൻക്ലോസർ ടോട്ടൽ എൻക്ലോസർ നമ്മൾ ഏത് ടൈപ്പുള്ള എൻക്ലോസർ ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അത് ഫുള്ളി എൻക്ലോസഡ് ആണോ അല്ലെങ്കിൽ ടോട്ടലി എൻക്ലോസഡ് ആണോ അല്ലെങ്കിൽ സെമി എൻക്ലോസഡ് ആണോ അതനുസരിച്ച് അവിടെന്ത വരും കറണ്ട് കാര്യം കപ്പാസിറ്റിയിൽ വ്യത്യാസങ്ങൾ വരും നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫ്യൂസിങ് ഫാക്ടർ ഇപ്പോൾ ഫ്യൂസിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മിനിമം ഫ്യൂസിങ് കറണ്ട് ടു ദ കറണ്ട് റേറ്റിംഗ് ഓഫ് ഫ്യൂസ് എലമെൻറ്റ് അതായത് ഒരു ഫ്യൂസിൻ്റെ മിനിമം ഫ്യൂസിങ് കറണ്ടിൻ്റെയും അതേപോലെ ആ ഫ്യൂസിൻ്റെ കറണ്ട് റേറ്റിങ്ങിൻ്റെയും തമ്മിലുള്ള റേഷ്യോനെ പറയുന്ന പേരാണ് ഫ്യൂസിങ് എന്ന് പറഞ്ഞു അപ്പോൾ മിനിമം ആ ഒരു ഫ്യൂസ് മെൽറ്റ് ചെയ്യാൻ മിനിമം അത്ര കറണ്ട് വേണം അതാണ് മിനിമം ഫ്യൂസിംഗ് കറൻറ്റ് നമ്മൾ പറഞ്ഞു അതേപോലെ അതിൻ്റെ കറണ്ട് റേറ്റിംഗ് ഓഫ് ഫ്യൂസ് തമ്മിലുള്ള റേഷ്യോ ആണ് ഫ്യൂസിങ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കറിയാം കറണ്ട് റേറ്റിംഗ് ഓഫ് ഫ്യൂസ് എന്തായിരിക്കും മിനിമം ഫ്യൂസിങ് കറണ്ടിനേക്കാളും കുറവായിരിക്കും അതേപോലെ മിനിമം ഫ്യൂസിങ് കറണ്ട് ഇതിനേക്കാളും കൂടുതലായിരിക്കും അപ്പോൾ മിനിമം ഫ്യൂസിംഗ് കറണ്ട് കൂടുതലും കറണ്ട് റേറ്റിംഗ് ഓഫ് ഫ്യൂസ് എന്തായിരിക്കും സാധാരണ കുറവായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ എല്ലാ സമയത്തും എന്തായിരിക്കും മോർ ദാൻ ആയിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ വണ്ണിനേക്കാളും കൂടിയൊരു വാല്യൂ ആയിരിക്കും എന്നുണ്ടാവുക ഫ്യൂസിങ് ഫാക്ടറിൽ ഉണ്ടാവുക ഇതാണ് ഫ്യൂസിങ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ